ഹലോ എവരിവൺ, അപ്പോൾ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നോട് ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ക്യാൻവേ. ഈ സോഫ്റ്റ്വെയർ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു എളുപ്പത്തിന് വേണ്ടി ഞാനിപ്പോൾ പി സിയിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് സെർച്ച് എഞ്ചിന് കയറി ക്യാൻവ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. ഈ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതിൻ്റെ പ്രോ വേരിയൻ്റ് മാത്രം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാൽ മതി. ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. ക്യാൻവ എന്ന് സെർച്ച് ചെയ്തിട്ട് സെർച്ച് റിസർച്ചിനകത്ത് നമുക്ക് ആദ്യം കാണുന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മൾ ചെല്ലുന്നത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് ഒത്തിരി ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഗാലറി കിടന്ന ഫോട്ടോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. നമുക്കവിടെ സെർച്ച് എന്നുള്ളടുത്ത് യൂട്യൂബ് തംബ്നെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് യൂട്യൂബ് തംബ്നെയിൽ ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ തന്നെ ഓപ്പൺ ആയി വരുന്നുണ്ട്. നമുക്ക് കാണാം ഒത്തിരി ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് വേണം. നമുക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ്സിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഫ്രീ ആണ്. ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നൊന്നും എമൗണ്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഫ്രീ ആണ്. ഞാൻ ജസ്റ്റ് പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്തു. ഈ ടെംപ്ലേറ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തംബ്നെയിൽ. അതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്താം, കുറച്ചിച്ചിരി ഏറെ ചേഞ്ചസ് വരുത്താം. അതിനുവേണ്ടി ഞാൻ ലാസ്റ്റ് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു. അപ്ലോഡ് സെക്ഷനിൽ പോയിട്ട് അപ്ലോഡ് മീഡിയ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഗാലറി കിടന്ന ഫോട്ടോസൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാം. ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാം. ആ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു, അതിനകത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് അതിനകത്ത് കുറേ ടെക്സ്റ്റ് കാണാമായിരുന്നു. ആ ടെക്സ്റ്റ് എല്ലാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എറേസ് ചെയ്യണം. എറേസ് ആയിട്ട് നമ്മൾ എന്ത് ാണ് തമിഴിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ചുള്ള ടെക്സ്റ്റൊക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യണം. അതിനുവേണ്ടി അവർ തന്നിരുന്ന ഡിഫോൾട്ടായിട്ട് തന്നിരുന്ന ടെക്സ്റ്റ് എല്ലാം ഞാൻ എറേസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴെ കിടക്കുന്ന ടെക്സ്റ്റിനകത്തുനിന്ന് മസ്റ്റ് ഞാൻ കൊടുക്കുന്ന ആടെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഇച്ചിരി വലുപ്പത്തിൽ കിട്ടും. എൻ്റെ എൻ്റെ പൊസിഷനൊക്കെ കറക്റ്റായിട്ട് വെക്കണം. നമുക്ക് എവിടെ വെക്കണമെന്ന് വെച്ചാൽ എൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് അവിടെ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് ബ്ലോഗർ എന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിനകത്ത് കുറേ എലമെൻറ്റ്സ് ഉണ്ട്. നമുക്കിനകത്ത് വേണമെങ്കിൽ ഫോട്ടോ ഉണ്ട്, ഇവിടെ തന്നെ നമുക്ക് ഫോട്ടോ തരുന്നുണ്ട്, ഓഡിയോ തരുന്നുണ്ട്, വീഡിയോസ് ഉണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം അതിനകത്ത് അവൈലബിൾ ആണ്. ടെക്സ്റ്റിനായി നമുക്ക് ടെക്സ്റ്റ് കളർ ചെയ്യാം, അത് ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം. അങ്ങനെ തന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ബ്ലോഗർ എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് വെച്ചു. പിന്നെ അടുത്ത് കൊടുക്കുന്നത് ആടെ സബ് ഹെഡിങ് കൊടുക്കുകയാണ്. അതിനെ പൊസിഷൻ കറക്റ്റായിട്ട് വെക്കണം. പൊസിഷൻ കറക്റ്റായിട്ട് വെച്ചിട്ട് സോറി ഡിലീറ്റ് ആയി, അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് വെക്കുകയാണ്. എന്നിട്ട് അതും എറേസ് ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മേളിൽ കിടപ്പുണ്ട്. ഇപ്പോൾ അതിൻ്റെ സൈസ് സെലക്ട് ആയിരിക്കുന്ന 30 ആണ്. നമുക്കത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യാനും എഫക്റ്റ് ഒക്കെ കൊടുക്കാനും പറ്റും. ഞാനിപ്പം ഇതൊന്ന് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് ഈ ഇതെല്ലാം കറക്റ്റായിട്ട് അടിച്ച് വെച്ചിട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോ കുറേ ലെങ്ത് ആവും, നിങ്ങൾക്ക് ഭയങ്കര ബോറും ആവും. അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് വരാം. ഓക്കെ, നമ്മൾ കറക്റ്റ് എല്ലാം കറക്റ്റായിട്ട് അടിച്ചു. ബ്ലോഗർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ പാർട്ട് 1 മലയാളം എന്ന് അടിച്ചു. അപ്പം നമ്മുടെ അത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്യണം. തംബ്നെയിൽ ഡൗൺലോഡ് കൊടുക്കുക. യെസ്, ഡൗൺലോഡ് ആയി കഴിഞ്ഞു. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള തംബ്നെയിൽ നമുക്ക് നമ്മുടെ ഗാലറി ഡൗൺലോഡ് ആയി കിട്ടി. നമുക്ക് സിമ്പിളായിട്ടും നല്ല ഫ്രീ ആയിട്ടും നമുക്ക് നല്ലൊരു തംബ്നെയിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.